കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓപ്പൺ കോഴ്സ് കെമിസ്ട്രി തിരഞ്ഞെടുത്തവർക്കുള്ള കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്ന് പറയുന്ന സിലബസിലെ ഫ്യൂവൽസ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ പാർട്ട് 3 വീഡിയോ ആണിത്. ഒന്നാമത്തെ പാർട്ട് 1 വീഡിയോയിലും പാർട്ട് 2 വീഡിയോയിലും നമ്മൾ കോളിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ ഫ്യൂവൽസിൻ്റെ പ്രത്യേകതകളെ പറ്റിയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 2 വീഡിയോയിൽ പെട്രോളിയത്തിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുക നാച്ചുറൽ ഗ്യാസ്, CNG, LPG തുടങ്ങിയ കാര്യങ്ങളെ പറ്റി നമ്മൾ പറയാം. ഓക്കെ, നമുക്ക് ആദ്യം ലെറ്റസ് ഗോ ടു വാട്ട് ഈസ് എന്തിസ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്ന ഭാഗത്തെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എവിടെയാണ് നാച്ചുറൽ ഗ്യാസ് ആക്ച്വലി നിലനിൽക്കുന്നത്? നമ്മൾ ഓൾറെഡി ഇത് പെട്രോളിയം പഠിപ്പിക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു സീ ലെവലാണ്, ഐ മീൻസ് കടൽ നിരപ്പാന്ന് വിചാരിക്കാം. ഈ കടൽ നിരപ്പിന് മേലൊരു റിഗ് ഉണ്ടാവും. ആ റിഗ്ന്നാണ് ശരിക്കും പെട്രോളിയൊക്കെ നമ്മൾ കുഴിച്ചെടുക്കുന്നത്. റിഗ് ഉപയോഗിച്ചുകൊണ്ടാണ് പെട്രോളിയം കുഴിച്ചെടുക്കുന്നത്. അതിനെപ്പറ്റി നമ്മൾ പെട്രോളിയത്തിന്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പൈപ്പ് താഴ്ത്തി കഴിഞ്ഞാൽ യു കെൻ സീ ദാറ്റ് ഇത് എർത്തിന്റെ ക്രസ്റ്റാണ്. പിന്നെ കുറെ റോക്കി ഏരിയാസ് ഉണ്ടാവും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഓയിൽ കാണാൻ പറ്റും. ആ ഓയിലിന്റെ മേലെ ഒരു ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, ഒരു പോക്കറ്റിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നാച്ചുറൽ ഗ്യാസ്. സോ ബിക്കാൻസ് ദാറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ലെസ് ഡെൻസ് ദെൻ ഓയിൽ, ഓയിലിനേക്കാട്ട് ഡെൻസിറ്റി കുറവായത് കൊണ്ട് തന്നെ നാച്ചുറൽ ഗ്യാസ് ഓഫൺ റൈസസ് എബവ് എൻ ഓയിൽ ഡെപ്പോസിറ്റ്. അതായത് ഓയിൽ ഡെപ്പോസിറ്റിന്റെ മേലെയാണ് നാച്ചുറൽ ഗ്യാസിനെ കാണാൻ പറ്റും. ഫോമിങ് എ പോക്കറ്റ്, ഒരു പോക്കറ്റ് പോലെ നാച്ചുറൽ ഗ്യാസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി എന്താണ് ഈ നാച്ചുറൽ ഗ്യാസിന്റെ പ്രത്യേകത? നാച്ചുറൽ ഗ്യാസ് ഒക്യൂറിങ് ഹൈഡ്രോ കാർബൺ മിക്സ്ചർ മോസ്റ്റ്ലി കൺസിസ്റ്റ് ഓഫ് മീഥെയ്ൻ ആണ്. അതായത് നാച്ചുറലി ഈ നാച്ചുറൽ ഗ്യാസ് കാണപ്പെടുക ഒരു ഹൈഡ്രോ കാർബൺ മിക്സ്ചർ ആയിരിക്കും. പക്ഷെ അതിൽ ഏകദേശം 90% ആരാണ് കാണപ്പെടുക? മീഥെയ്ൻ ആണ്. ഓർത്ത് വെച്ചോളെ, നാച്ചുറൽ ഗ്യാസിൽ മീഥെയ്ൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റുവൻസ്. മാത്രമല്ല ഇറ്റ് ഓൾസോ കൺസിസ്റ്റ് ഓഫ് ഫ്യൂ എമൗണ്ട് ഓഫ് ഹയർ ആൽക്കെയിൻസ്. ഹയർ ആൽക്കെയിൻസ് മീൻസ് ഇഥെയ്നും പ്രൊപ്പൈനും ബ്യൂട്ടേനും ഒക്കെ വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിൽ കാണപ്പെടുന്നുണ്ട്. കൂടാതെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, അതേപോലെ തന്നെ ഹൈഡ്രജൻ സൾഫൈഡ് എക്സെട്ര തുടങ്ങിയ ഗ്യാസുകളും ഈ നാച്ചുറൽ ഗ്യാസിൽ കാണപ്പെടുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രത്യേകത, ഇറ്റ് ഇസ് എ ഫോസിൽ ഫ്യുവൽ. ഐ ടോൾഡ് യു ബിക്കോസ് അതായത് പണ്ട് കാലത്ത് ചത്തുപോയ ജീവ അവശിഷ്ടങ്ങളായാലും ശരിക്കും പറയുകയാണെങ്കിൽ പെട്രോളിയമായിട്ടും ആ പെട്രോളിയത്തിന്റെ മേലത്തെ നാച്ചുറൽ ഗ്യാസൊക്കെ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇറ്റ് ഇസ് യൂസ്ഡ് എ സോഴ്സ് ഓഫ് എനർജി ഫോർ ഹീറ്റിംഗ്. ഹീറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ജനറേഷന് വേണ്ടിയിട്ടും ഈ നാച്ചുറൽ ഗ്യാസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഫോർ വെഹിക്കിൾ. അത് ശരിക്കും CNG ആയിട്ടാണ്, അത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആയിട്ടാണ് വെഹിക്കിൾസിൽ ഫ്യൂവൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, അന്നേരം പറയാം. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് പ്ലാസ്റ്റിക്സ്. പ്ലാസ്റ്റിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നതിന്റെ കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. നൗ വി ഗോസ് ടു രണ്ടാമത്തെ ഭാഗമാണ്, ദാറ്റ് ഈസ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. എങ്ങനെയാണ് ഈ നാച്ചുറൽ ഗ്യാസിനെ നമ്മൾ കംപ്രസ് ചെയ്യുന്നത്? അതായത് ഒരു കാര്യം ചെയ്യാം, സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്നറിയാം. It is actually made by compressing natural gas, mainly methane, down to less than 1% of its original volume. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു നാച്ചുറൽ ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് അറ്റ്മോസ്ഫിയർ പ്രഷർ ദാറ്റ് ഈസ് 180 mL, ഇത് ഒരു 100 mL എക്സിസ്റ്റ് എന്ന് വിചാരിക്കുക. ഒരു കാര്യം ചെയ്യുക, ഇവിടെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുക. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇതിന്റെ വോളിയം കുറയില്ലേ. ഇതിന്റെ വോളിയം കുറഞ്ഞ് 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 ദാറ്റ് ഈസ് ഇറ്റ് എത്ര MLലേക്ക് മാറ്റാന്ന് തരിക, 1 mL മാറ്റി നിന്നിരിക്കുക. ആ 1 mL മാറ്റണമെങ്കിൽ യു ഹാവ് ടു അപ്ലൈ എ പ്രഷർ. സാധാരണയായിട്ട് 200 മുതൽ 250 ATM പ്രഷറിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ വോളിയം 100 mL നിന്ന് 1 mL പോകും. അതായത് ഇറ്റ് ഈസ് മെയ്ഡ് ബൈ കംപ്രസിങ് നാച്ചുറൽ ഗ്യാസ് ഡൗൺ ടു ലെസ് ദേൻ 1% ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വോളിയം. അതായത് 1% എത്തിക്കണം, 100 നിന്ന് 1 എത്തിക്കുക ബൈ അപ്ലൈയിങ് പ്രഷർ. അങ്ങനെ ഉണ്ടാകുന്ന ഗ്യാസിനാണ് നമ്മൾ പറയാം ഈക്വൽ ടാസ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നാ പറയാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 60-90% മീഥെയ്ൻ അലോങ് വിത്ത് സം ഈഥെയ്ൻ, പ്രൊപ്പൈൻ ആൻഡ് ബ്യൂട്ടൻ. ഓൾറെഡി ടോൾഡ് യു ദാറ്റ് ബിക്കോസ് നാച്ചുറൽ ഗ്യാസിൻ്റെ അകത്ത് മീഥെയ്നാണ് കാര്യമായിട്ട് കാണപ്പെടുക, കുറച്ച് മാത്രം ഈഥെയ്നും പ്രൊപ്പൈനും ബ്യൂട്ടൻ ഉണ്ട്. അപ്പോൾ സ്വഭാവം ഇതിനെ കംപ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് മാറില്ല, അതിൻ്റെ കോമ്പോസിഷൻ വിൽ ബി സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് CNG, ദാറ്റ് ഇസ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ് പറയാം. ഇനി ഈ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിന്റെ ഒരുപാട് ഉപകാരം നിങ്ങളോട് ചോദിക്കാം. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് CNG, CNG ഉപകാരം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് CNG എമിറ്റ് ലെസ് പൊല്യൂട്ടൻറ്റ് ദാൻ പെട്രോൾ ആൻഡ് ഡീസൽ. അതായത് പെട്രോളും ഡീസലും വണ്ടിയിൽ ബേൺ ചെയ്യുമ്പോൾ പുറത്തേക്ക് വിടുന്ന പൊള്യൂട്ടൻസിനെ അപേക്ഷിച്ചിട്ട് CNG പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊള്യൂട്ടൻസ് വളരെ കുറവായിരിക്കും. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. രണ്ടാമത്തത്,
ഡ്യൂ ടു ലെസ് കാർബൺ ഡയോക്സൈഡ് എമിഷൻ, അതായത് കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് വളരെ കുറവായതുകൊണ്ട് യൂസ് ഓഫ് സി എൻ ജി ഇസ് ദി ബെസ്റ്റ് ആൾട്ടർനേറ്റ് ഫോർ റെഡ്യൂസിങ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആൻഡ് ഹെൻസ് റെഡ്യൂസസ് ഗ്ലോബൽ വാർമിംഗ്. നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ് ആണ് ഗ്രീൻ ഹൗസ് ഗ്യാസ്, അതാണ് ഗ്ലോബൽ വാർമിംഗിന് കാരണം. പക്ഷേ ഈ സി എൻ ജി ബേൺ ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാത്രമേ എമിറ്റ് ചെയ്യുന്നുള്ളൂ കാർബൺ ഡയോക്സൈഡ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്നറിയാം, ഇറ്റ് ഇസ് ലൈറ്റർ ദെൻ എയർ, എയറിനേക്കാട്ട ലൈറ്ററാ. സോ ഇറ്റ് ഡിസ്പേഴ്സസ് ക്വിക്ക്ലി ഇൻ ദി ഇവന്റ് ഓഫ് സ്പില്ലേജ്, ദ ബൈ മിനിമൈസിങ് ദ റിസ്ക് ഓഫ് ഫയർ ഹസാർഡ് അപ്പോൺ ലീക്കിംഗ്. അതായത് ഒരു ചാമ്പറിന് എപ്പോഴെങ്കിലും എന്ത് സംഭവിക്കുക, ദാറ്റ് ഇസ് ഈ സി എൻ ജി ലീക്കായി നേരിക്കുക. ഈ സി എൻ ജിയുടെ പ്രത്യേകത ഇറ്റ് ഈസ് വെരി ലൈറ്റ് ആയിട്ടുള്ള ഗ്യാസാണ്. ഇവൻ എന്ത് ചെയ്യുന്നറിയോ, ഇവൻ പെട്ടെന്ന് തന്നെ ആകാശത്തേക്ക് പറന്നു പോകും. ആകാശത്തേക്ക് പറന്നു പോവാണെങ്കിൽ എവിടെയാണോ ലീക്കായിരിക്കുന്നത്, ആ ലീക്കായ സ്ഥലത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഫയർ ഹസാർഡിന് ചാൻസ് വളരെ കുറവാണ്. അതേസമയം എൽ പി ജി ഒക്കെ കുറച്ചും കൂടി ഹെവിയാണ്, എയറിനെക്കാട്ട് ഹെവിയാണ്. അതുകൊണ്ട് എൽ പി ജി ഒക്കെ എവിടെയാണോ ലീക്കായിരിക്കുന്നത് ആ ഭാഗത്ത് ഇങ്ങനെ സ്പ്രെഡായി കിടക്കും. പക്ഷെ സി എൻ ജി എളുപ്പത്തിൽ തന്നെ ആകാശത്തേക്ക് പോകും. അങ്ങനെ ആകുമ്പോൾ സ്വഭാവം മാറ്റും, അവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഫയർ ഹസാർഡിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഇതിനൊരു ഒരുപാട് ലിമിറ്റേഷൻ, ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയാം, ഇത് ഞാൻ ഒരു വണ്ടിയാണ്, ആ വണ്ടിയുടെ ബാക്കിലത്തെ ഡിക്കിയിലാണ് ഈ സി എൻ ജി വെച്ചിരിക്കുന്ന സിലിണ്ടറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വഭാവം മാറ്റും ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഡ്രോബാക്ക് ഓഫ് സി എൻ ജി ആണ് പറയുന്നത്. സി എൻ ജി വെഹിക്കിൾ റിക്വയേഴ്സ് ഗ്രേറ്റർ എമൗണ്ട് ഓഫ് സ്പേസ് ഫോർ ദി സ്റ്റോറേജ് ദേൻ കൺവെൻഷനൽ ഗ്യാസോലിൻ വെഹിക്കിൾ. സാധാരണ പെട്രോൾ ഡീസൽ വാഹനങ്ങളിൽ നിങ്ങൾ പെട്രോൾ ഡീസൽ അടിക്കാനുള്ള പെട്രോൾ ടാങ്കും ഡീസൽ ടാങ്കും ഉണ്ടാവും. അതൊരു ചെറിയ ടാങ്കാണ്, അത് വണ്ടിയുടെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്. അതേസമയം ഈ സി എൻ ജി വാഹനങ്ങളിൽ ഈ പറഞ്ഞിരിക്കുന്ന സി എൻ ജി നിറക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന സിലിണ്ടറുകൾ കാണുന്നില്ലേ, ആ സിലിണ്ടർ ഒരുപക്ഷെ ആ വണ്ടിയുടെ ഒരു 10% സ്പേസ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി വലിയ വണ്ടികളിലാണ് ഇത് ഏറ്റവും യൂസ്ഫുൾ ആവുള്ളൂ. ചെറിയ വണ്ടിയിലൊക്കെ ഈ സി എൻ ജി സിലിണ്ടർ വെച്ചാൽ തന്നെ വണ്ടിയുടെ സ്പേസ് ഏകദേശം കുറഞ്ഞു പോകും. രണ്ടാമത്തെ ഒരു പോയിന്റ്, ലീക്കേജ് ഓഫ് സി എൻ ജി ടു ദി എൻവയോൺമെന്റ് ഫ്രം വെൽ ടു വീൽസ്. എന്താ വെൽ ടു വീൽസ് ഉദ്ദേശിക്കുന്നത്, ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് എണ്ണ കിണറുകളിൽ നിന്ന്, കിണറാണ് ഉദ്ദേശിക്കുന്നത്, ടു വീൽസ്, എണ്ണ കിണറുകളിൽ നിന്ന് വണ്ടി വരെയുള്ള ഈ ഭാഗങ്ങളിൽ, വണ്ടിയിൽ നമ്മൾ സി എൻ ജി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, ഇത് എണ്ണ കിണറിൽ നിന്ന് വണ്ടിയിലെത്തുന്ന ഈ സമയത്തിൻ്റെ ഇടയിൽ പല സ്ഥലങ്ങളിലായിട്ടും ഈ സി എൻ ജികൾ ലീക്കാകാം. അപ്പോൾ ലീക്കാകുമ്പോൾ ഓട്ടോമാറ്റിക് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ലൈറ്ററായിട്ടുള്ള ഗ്യാസാണ്, അതെന്ത് ചെയ്യും, വേഗം എന്ത് ചെയ്യും, മേലോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വരുകയും ചെയ്യും, എയറിലേക്ക് വരും. അപ്പോൾ ആ എയറിലേക്ക് മിഥേന് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണക്കാരനായിട്ടുള്ള ഒരു വാതകമാണ് മിഥേന്. അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് സാധ്യതമായി, ഇറ്റ് ഇസ് വൺ ഓഫ് ദി കോസ് ഓഫ് ദി ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അപ്പോൾ ഈ ലീക്കേജും ഉണ്ട്, പ്രശ്നമുണ്ട്. പക്ഷേ ബേൺ ചെയ്തിട്ടുണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും ആരപേക്ഷിച്ചിട്ട്, നമ്മുടെ പെട്രോളിനെയും ഡീസലിനെയും അപേക്ഷിച്ചിട്ട്. പക്ഷേ ബേൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത് ലീക്കായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. ഇനി അടുത്തതാണ്, ദാറ്റ് ഇസ് നമുക്കെല്ലാം പരിചയമുള്ള, ദാറ്റ് ഇസ് എൽ പി ജി അല്ലേ. ഇതിൻ്റെ പേര് തന്നെ എങ്ങനെയാണ്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. എങ്ങനെയാണ് ഈ എൽ പി ജി ഉണ്ടാകുന്നത്? അപ്പോൾ നമ്മൾ എൽ പി ജി ഉണ്ടാകുന്ന കാര്യത്തിനെ പറ്റിയിട്ട് പെട്രോളിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പെട്രോളിയത്തിനെ റിഫൈൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ ആദ്യം കിട്ടുന്ന ഒരു മിക്സ്ചർ ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ട്, അതാണ് ശരിക്കും പെട്രോളിയം ഗ്യാസ് എന്നാണ് പറയുക. ആ പെട്രോളിയം ഗ്യാസിനെ നമ്മൾ ലിക്വിഫൈ ചെയ്യുക, ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അത് എൽ പി ജി ആയിട്ട് മാറും, ദാറ്റ് ഇസ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇതിലെ കോൺസ്റ്റിറ്റ്യൂൻസ് ആരൊക്കെ എന്നറിയാം, ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് പ്രൊപ്പെയിൻ ആൻഡ് ബ്യൂട്ടെയിൻ. കാര്യമായിട്ട് പ്രൊപ്പെയിനും ബ്യൂട്ടെയിനാണുള്ളത്. നേരത്തെ സി എൻ ജിയിൽ മിഥൈനായിരുന്നു, ഇവിടെ പ്രൊപ്പെയിനും ബ്യൂട്ടെയിനാണ്. സ്റ്റോർഡ് ആസ് എ ലിക്വിഡ് അണ്ടർ ഹൈ പ്രഷർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സി എൻ ജിയിൽ ഉപയോഗിച്ച പോലെ തന്നെ ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഇവന്മാർ ലിക്വിഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ഫോംഡ് ഡ്യൂറിംഗ് ദി റിഫൈനിങ് ഓഫ് പെട്രോളിയം. ഈ കാര്യം നിങ്ങൾ എഴുതി വെക്കണം, അതായത് പെട്രോളിയത്തിനെ റിഫൈൻ ചെയ്യുമ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്. ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, വളരെ പരിചയമായ യൂസസ് ആണ് അല്ലേ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കുക്കിംഗ്. അപ്പോൾ ടുഡേ എൽ പി ജി ഈസ് ദി മെയിൻ ഫ്യൂൽ ഫോർ കുക്കിംഗ്, യു നോ കുക്കിംഗ് ആണ് സി ഒ കുക്കിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ എൻജിൻ ഫ്യൂൽ, ചില വണ്ടികളൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടി, ചില എൻജിൻസുകളൊക്കെ പിന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ എൽ പി ജി ഉപയോഗിക്കുന്നുണ്ട്. ഇൻ യൂറോപ്പ് എൽ പി ജി വാട്ടർ ഹീറ്റർ ആർ കോമൺ, അതായത് യൂറോപ്പ് തണുത്ത പ്രദേശമാണ്, അവിടെ ഈ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എൽ പി ജികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് ബയോഗ്യാസ്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു
ഒരു ഫ്യൂവലാണ് ബയോഗ്യാസ്. എന്താ ബയോഗ്യാസ് നമ്മൾ ചെയ്യുന്നത്? ഒന്നീ പറഞ്ഞിരിക്കുന്ന കൗഡങ് ചാണകം, അല്ലെങ്കിൽ ഈ അഗ്രികൾച്ചറൽ വേസ്റ്റ്, അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ഇൻലെറ്റ് കൂടി നമ്മളിലേക്ക് ഇടും. ഇട്ട് കഴിഞ്ഞാൽ ഇതിലിങ്ങനെ കിടക്കൂലെ ഒരു ആഴ്ച കഴിയുമ്പോൾ. ഇതൊരു അനേറോബിക് ഡയജഷനാണ്. ഐ മീൻ ഇതിനകത്ത് എയർ കടക്കാൻ പാടില്ല, എയറൊന്നില്ലാതെ തന്നെ ഇത് വിഘടിക്കും. ബാക്ടീരിയയുടെ ആക്ഷന്റെ ഫലമായിട്ട് വിഘടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പുറത്തേക്ക് പറയും? ഗ്യാസ് പുറത്തേക്ക് വരും. ആ ഗ്യാസിനെ നമ്മൾ പറയാം ബയോഗ്യാസ് എന്ന് പറയാം. വൈറ്റ് ഇസ് കോൾഡ് ബയോഗ്യാസ്? ഇറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് ബയോളജിക്കൽ ഒറിജിൻ ആയതുകൊണ്ടാണ് ബയോഗ്യാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ബയോഗ്യാസ് ഈ പൈപ്പ് ഉപയോഗിച്ച് നമുക്ക് ബയോഗ്യാസിനെ കളക്ട് ചെയ്യാൻ പറ്റും. ഇത് പിന്നെ ഒരു ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഇവിടെ സ്ലറി നിറഞ്ഞാൽ, സ്ലറി മീൻസ് ഒരു ചെളി പോലത്തെ ഭാഗങ്ങള, അത് നിറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് അത് മാറ്റാനുള്ള സൗകര്യം അവിടെയുണ്ട്. അപ്പൊ ഇതാണ് ബയോഗ്യാസിന്റെ ഒരു ഒരു ചെറിയൊരു ഫിഗർ. ഇതൊന്നും നിങ്ങൾ പഠിക്കുകയൊന്നും ചെയ്യണ്ട, നിങ്ങൾ ഇന്ന് ഓർത്തു വെക്കേണ്ടത് ബയോഗ്യാസ് ഇസ് എ മിക്സ്ചർ ഓഫ് ഡിഫറെന്റ് ഗ്യാസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ബ്രേക്ക് ഡൗൺ പുട്ടിക്ക ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ ദി ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ദാറ്റ് ഇസ് വി കോൾ ഇറ്റ് ആസ് അനേറോബിക് ഡൈജഷൻ എന്നാ പറയാം. ഇറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം റോ മെറ്റീരിയൽസ് സച്ച് ആസ് അഗ്രികൾച്ചറൽ വേസ്റ്റ്, മാനുവർ, മുനിസിപ്പൽ വേസ്റ്റ്, സ്വവേജ്, ഫുഡ് വേസ്റ്റ് എക്സെട്ര തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് ഇത് സാധാരണയായിട്ട് ബയോഗ്യാസുകൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കാറ്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട കമ്പണന്റ് ആരാന്ന് അറിയോ? ദ മേജർ കമ്പണന്റ് ഓഫ് ബയോഗ്യാസ് ആർ മിഥേൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ വീണ്ടും പഠിച്ചു, മിഥേൻ സി എൻ ജിയിലും മിഥേനാണ്, നാച്ചുറൽ ഗ്യാസിലും മിഥേനാണ്, ബയോഗ്യാസിലും ആര് തന്നെയാണ്? മിഥേൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്, മിഥേൻ തന്നെയാണ് ഉണ്ടാവുന്നത്. പിന്നെ ഇറ്റ് ഈസ് എ റിന്യൂവബിൾ എനർജി സോഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിന്റ്. അതായത് ഓർഗാനിക് വേസ്റ്റുകൾ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ വേസ്റ്റ് ഒക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാകുമ്പോൾ അതിൽ നമുക്ക് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതായത് ഒരിക്കലും അത് തീർന്നു പോകുന്നില്ല. സാധാരണ നേരത്തെ പറഞ്ഞ ഫോസിൽ ഫ്യൂൽസ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് അതിൻ്റെ എമൗണ്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. പക്ഷേ ഇത് എപ്പോഴും നമുക്ക് ദിവസവും നമുക്ക് ഇതിനെ ഈ ഫുഡ് വേസ്റ്റുകളും അഗ്രികൾച്ചർ വേസ്റ്റുകളും ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് ബയോഗ്യാസിനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ അനേറോബിക് ഡൈജഷൻ. ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കുക്കിംഗ് പർപ്പസസ് ആൻഡ് ടു ക്രിയേറ്റ് ഇലക്ട്രിസിറ്റി. അത് നിങ്ങൾക്കറിയാം, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ കുക്കിംഗ് പർപ്പസിനാണ് സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കാറ്. ഇനി ഏകദേശം നമ്മളെ ഫ്യൂവൽസിന്റെ ഭാഗങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ടേംസ് പറയാൻ പോകുന്നത്, ദാറ്റ് ഇസ് ഫ്ലാഷ് പോയിന്റ് എന്നാ പറയാം. ഇറ്റ് ഈസ് ദി ലോവസ്റ്റ് ടെമ്പറേച്ചർ ഓഫ് എ ഫ്യൂവൽ അറ്റ് വിച്ച് വേപ്പേഴ്സ് ഓഫ് ദി ഫ്യൂവൽ വിൽ ഇഗ്നൈറ്റ് വെൻ എൻ ഇഗ്നിഷൻ സോഴ്സ് ഇസ് ഗിവൺ എന്നാ പറയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ എക്സ് എന്ന് പറയുന്ന ഒരു ഫ്യൂവൽ ഉണ്ടെന്നറിയാം. അതിന്റെ ഫ്ലാഷ് പോയിന്റ് ലെറ്റ് ഇസ് ഈക്വൽ ടു ഒരു 40°C ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം, അതിന്റെ ഫ്ലാഷ് പോയിന്റ് 40°C ആണെന്നതിന്റെ അർത്ഥം, 40°C ആ ഫ്യൂവൽ നിങ്ങൾ എടുക്കുക, അപ്പൊ എന്ത് ചെയ്യുന്ന അറിയോ, ആ ഫ്യൂവല് എന്തായിട്ട് മാറും? ദാറ്റ് ഈസ് വേപ്പേഴ്സ് ആയിട്ട് മാറും. പെട്ടെന്ന് വേപ്പേഴ്സ് ആയിട്ട് മാറിണ്ടാവും 40°C. അതിന്റെ അടുത്തെങ്ങാനും, ആ വേപ്പേഴ്സിന്റെ അടുത്തെങ്ങാനും ഒരു ഇഗ്നീഷൻ സോഴ്സ് എന്ന് വെച്ചാൽ ഒരു സ്പാർക്ക്, അല്ലെങ്കിൽ ചെറിയൊരു ഒരു എന്താ പറയാ, ഒരു മിന്നൽ പോലെ എന്തെങ്കിലും ഒരു പിന്നെ സ്പാർക്ക്, ഈ ഒരു തീയുടെ ഒരു സ്പാർക്ക് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ അത് ബേൺ ചെയ്യും. അപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഗ്യാസിന്റെ കാര്യം പറയാം. അതിന്റെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എത്രയായിക്കോട്ടെ? 200°C തന്നിരിക്കുക. അതിന്റെ അർത്ഥം എന്തെന്നാ, 200°C വരെ വെൽഷ്യസ് വരെ നിങ്ങൾ എക്സ് എന്ന് പറയുന്ന ഈ ഫ്യൂവൽസിനെ ചൂടാക്കിയാൽ മാത്രമേ ആ ചൂടാക്കിയ സമയത്ത് ഉണ്ടാകുന്ന വേപ്പേഴ്സ് ഉണ്ടാവും, ആ വേപ്പേഴ്സിന് സ്പാർക്ക് കൊടുത്താൽ മാത്രമേ അത് ബേൺ ചെയ്യുള്ളൂ. അങ്ങനെയാകുമ്പോൾ ഈ ഫ്യൂവൽസിന് അത്ര എളുപ്പത്തിൽ നമുക്ക് ബേൺ ചെയ്യിക്കാൻ പറ്റില്ല. അപ്പം ഒരു ഹൈ ടെമ്പറേച്ചറും ഫ്ലാഷ് പോയിന്റ് ആകാൻ പാടില്ല, വെരി ലോ ടെമ്പറേച്ചറും ഫ്ലാഷ് പോയിന്റ് ആകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഒരു പിന്നെ ഒരു ഫ്യൂവലിന്റെ ഫ്ലാഷ് പോയിന്റ് 25°C തന്നിരിക്കുക എന്ന് പറഞ്ഞാല് നമുക്കറിയാം, നമ്മൾ റൂം ടെമ്പറേച്ചർ ഏകദേശം 30-35 വരാറുണ്ട് അല്ലെ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഫ്യൂവൽ ഏത് നിമിഷവും കത്താൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. അതായത് 25°C കൊടുത്താൽ തന്നെ അത് ഒരു സ്പാർക്ക് അങ്ങ് കൊടുക്കുമ്പോഴത്തേക്ക് അത് ബേൺ ചെയ്യും, അത് എക്സ്പ്ലോഡ് ചെയ്യും. അതേസമയം വെരി ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ അത്ര എളുപ്പത്തിൽ അതിനെന്താക്കാൻ പറ്റൂല, നമുക്ക് ബേൺ ചെയ്യിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഫ്യൂവൽസ് വിച്ച് ഹാവ് എ ഫ്ലാഷ് പോയിന്റ് ലെസ് ദൻ 37.8°C, അതായത് 37.8°C താഴത്താണെങ്കിൽ നമ്മൾ അത്രയും ഫ്യൂവൽസിനെ പറയാം ഹൈലി ഇൻഫ്ലേമബിൾ എന്നോ അല്ലെങ്കിൽ ഫ്ലെയിമബിൾ എന്നാ പറയാം. അതായത് ഫ്ലെയിമബിൾ മീൻസ് അതായത് ഏത് നിമിഷവും കത്താൻ സാധ്യതയുള്ള ഫ്യൂവൽസ് ആണ് 37.8°C താഴത്ത ഫ്ലാഷ് പോയിന്റുള്ള ഫ്യൂവൽസുകളൊക്കെ. ഫോർ
എക്സാമ്പിൾ നമ്മൾ എൽ പി ജിയും അതേപോലെ തന്നെ സി എൻ ജി ഒക്കെ അത്തരം സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് പലപ്പോഴും കാണാറുണ്ട് ഈ ടാങ്കർ ലോറികളിലൊക്കെ ഇത് കൊണ്ടുവന്ന ടാങ്കർ ലോറിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും ഹൈലി ഇൻഫ്ലേമബിൾ എന്നുള്ള കാര്യം. വെറാസ് ദി ഫ്യൂൽ ഹാവിംഗ് ഫ്ലാഷ് പോയിന്റ് എബോ ദിസ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് കമ്പസ്റ്റബിൾ. അതായത് അവന്മാർ കത്തുള്ളൂ, ഇതിനേക്കാട് ഹൈ ടെമ്പറേച്ചർ വന്നിരിക്കുന്ന ഫ്യൂവൽസ് നമ്മൾ പറയാം കമ്പസ്റ്റബിൾ എന്നാ പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വിറകൊക്കെ ആണെങ്കിൽ അല്ലെ, ആ വിറകിനെ നമ്മൾ ചുമ്മാ അതിന്റെ അടുത്ത് കൂടി സ്പാർക്ക് ഉണ്ടായി വിറക് കത്തുവോ? ഇല്ലല്ലോ. ആദ്യം നമ്മൾ വിറകിനെ നന്നായിട്ട് ചൂടാക്കണം. ചൂടാക്കുമ്പോൾ വിറകിന്റെ ടെമ്പറേച്ചർ കൂടും. ഒരു 10, 50, 10, 70 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ പിന്നെയാണ് വിറക് കത്താൻ തുടങ്ങുകയുള്ളൂ. ദഫോ വെരി ഹൈ ടെമ്പറേച്ചർ, കുറേ കുറച്ചും കൂടി ഹൈ ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ വിറക് കത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വിറകിനെയൊക്കെ നമ്മൾ പറയുക കമ്പസ്റ്റബിൾ എന്നാ പറയുക. കോള്, കൽക്കരി ഒക്കെ കമ്പസ്റ്റബിൾ ആണ്. അതേസമയം പെട്രോള്, ഡീസല്, എൽ പി ജി ഒക്കെ ഫ്ലെയിമബിൾ ആണ്. ഇവന്മാരുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞത് കൊണ്ട് തന്നെ ഇവന്റെ വേപ്പേഴ്സ് എളുപ്പം വേപ്പേഴ്സ് ആയിട്ട് മാറുകയും ചെയ്യും, എളുപ്പത്തിൽ തീപിടിക്കുകയും ചെയ്യും. ഇതാണ് ഫ്ലാഷ് പോയിന്റിന്റെ കാര്യം. ഇനി ഏറ്റവും അവസാനമാണ് നമുക്ക് പഠിക്കാനുള്ളത്, ദാറ്റ് ഇസ് സോളാർ എനർജി, അതേപോലെ തന്നെ സോളാർ സെല്ല്. നിങ്ങൾക്കറിയാം പ്രകൃതിയിലെ പ്രകൃതിയുടെ അല്ലെങ്കിൽ ഈ സൗരയുധത്തിന്റെ എനർജി തന്നെ സോളാർ എനർജിയാണ്. ഐ മീൻ അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് നമുക്ക് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഒരു ദിവസത്തെ സോളാർ എനർജി എങ്കിൽ നമുക്ക് കംപ്ലീറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു വർഷത്തേക്ക് വേണ്ട എനർജി കംപ്ലീറ്റ് നമുക്ക് ഒരൊറ്റ ദിവസത്തെ സോളാർ എനർജി നിന്ന് ലഭിക്കുമെന്നാണ് സത്യം. അപ്പൊ ഇറ്റ് ഈസ് ദി ലൈറ്റ് എനർജി ആൻഡ് ഹീറ്റ് എനർജി. ലൈറ്റ് എനർജി മാത്രമല്ല ഹീറ്റ് എനർജി. നിങ്ങൾക്കറിയാം സോളാർ എനർജിയിൽ മൈക്രോവേവ് ഉണ്ട്, ഐ ആർ റേഡിയേഷൻ ഒക്കെ. ഇതൊക്കെ നല്ല ചൂടുണ്ടാക്കുന്ന എനർജികളാണ് കേട്ടോ. അപ്പൊ ലൈറ്റ് എനർജി മീൻസ് യുവിയും വിസിബിൾ ഒക്കെ ആണ്, അതായത് പ്രകാശം തരുന്ന എനർജിയാണ് ലൈറ്റ് എനർജി. അപ്പൊ ലൈറ്റ് എനർജി ഉണ്ട്, ഹീറ്റ് എനർജി ഉണ്ട് ഫ്രം ദി സൺ ദാറ്റ് ക്യാൻ ബി ഹാർണസ്ഡ്. ഹാർണസ് മീൻസ് കൊയ്യുക എന്നൊക്കെ പറയാം അല്ലെ, ഹാർണസ്ഡ് ബൈ ദി വേരിയസ് ടെക്നോളജീസ് ലൈക്ക് സോളാർ ഹീറ്റിംഗ്, ഫോട്ടോ വോൾട്ടേക്സ്, സോളാർ തെർമൽ എനർജി, ആർട്ടിഫിഷ്യൽ ഫോട്ടോസിന്തസിസ് എക്സെട്ര. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എനർജിക്ക് മൊത്തത്തിൽ പറഞ്ഞ പേരാണ് വി കോൾഡ് ആസ് സോളാർ എനർജി എന്ന് പറയാം. ഇറ്റ് ഈസ് ദി ബെസ്റ്റ് റിന്യൂവബിൾ എനർജി. ഒരു പ്രശ്നവുമില്ല, ഇത് ദിവസവും നമുക്ക് സൂര്യൻ ഉദിക്കും, ദിവസവും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്, സോളാർ എനർജിയുടെ ആപ്ലിക്കേഷൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് സോളാർ വാട്ടർ ഹീറ്റിംഗ്. അതായത് വാട്ടർ ഹീറ്റർ സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ടല്ലേ നമ്മൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. സോളാർ ഹീറ്റിംഗ് ഓഫ് ബിൽഡിംഗ് ആണ്. എപ്പോഴാണ് ഈ ബിൽഡിംഗിനെ ഹീറ്റ് ചെയ്യേണ്ടി വരുന്ന അറിയാം, പ്രത്യേകിച്ച് ഈ പറഞ്ഞിരിക്കുന്ന തണുപ്പ് പ്രദേശങ്ങളിലൊക്കെ റൂമിനുള്ളിൽ റൂമിനുള്ളിൽ ഒത്ത ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടിയിട്ട് സോളാർ എനർജിയെ അതിലേക്ക് ട്രാപ്പ് ചെയ്തിട്ട് ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് നിലനിർത്തുന്നു. അതാണ് നമ്മൾ ഈ ഗ്ലാസ് ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ഈ ഗ്ലാസ്സിൽ കൂടെ സോളാർ എനർജിന്റെ ഉള്ളിലേക്ക് വരും, പക്ഷെ പുറത്തേക്ക് പോകില്ല. ഇത് ഒരു ഗ്ലാസ് ബിൽഡിംഗ് ആണെങ്കിൽ ഇതാണ് പലപ്പോഴും യൂറോപ്യൻ രീതികളാണ് വീടിനൊക്കെ ഗ്ലാസ് ഫിറ്റ് ചെയ്യാന്നുള്ള കാര്യം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് നമ്മളെ നാട്ടിലും ഈ ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അത് സയന്റിഫിക് അല്ല, കാരണം നമ്മളെ നാട്ടിൽ നല്ല ചൂടുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് എനർജി ഉള്ളിൽ ഈ സോളാർ എനർജി ഉള്ളിലേക്ക് വരും. ഇത് എന്ത് സംഭവിക്കുന്ന അറിയോ, ഇത് അങ്ങ് പുറത്തേക്ക് പോകില്ല. അങ്ങനെയാകുമ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിൽ ചൂടാവും. ഇത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബെസ്റ്റാ, ബിക്കോസ് അത് തണുത്ത പ്രദേശമാണ്. അതേസമയം നമ്മുടെ നാട്ടിൽ ഓൾറെഡി ചൂടുള്ള സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിൽ ഈ സോളാർ എനർജി ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലൈറ്റ് എനർജി ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ റൂം വീണ്ടും ചൂടാവുക മാത്രമേ ഉള്ളൂ. അതൊരു മണ്ടത്തരമാണ്. മൂന്നാമത്തതാണ് സോളാർ ഡിസ്റ്റിലേഷൻ. സോളാർ ഡിസ്റ്റിലേഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ഈ പറഞ്ഞിരിക്കുന്ന കടൽ വെള്ളത്തിനെ നിങ്ങൾ സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഡിസ്റ്റിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടുണ്ട് ഗുണം. ഒന്ന്, ഉപ്പുണ്ടാക്കുകയും ചെയ്യാം, അതേപോലെ തന്നെ ശുദ്ധമായ വെള്ളം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ സോളാർ പമ്പിംഗ് ആണ്, പമ്പിങ്ങിന് വേണ്ടി സോളാർ എനർജി ഉപയോഗിക്കുന്നുണ്ട്. സോളാർ ഇലക്ട്രിക്കൽ പവർ ജനറേഷൻ, അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. അതായത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി സോളാർ എനർജി സോളാർ സെല്ലുകളിൽ കൂടി ഉപയോഗിക്കുന്നുണ്ട്. സോളാർ തെർമൽ പവർ ജനറേഷന്, അതേപോലെ തന്നെ സോളാർ ഡ്രൈയിങ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് അനിമൽ പ്രൊഡക്ട്സ് ആണ്. നമുക്കറിയാം നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന അതായത് ഈ പിന്നെ നെല്ല് ഗോതമ്പൊക്കെ ഡ്രൈ ചെയ്യാൻ വേണ്ടി സോളാർ എനർജി ഉപയോഗിക്കുന്നുണ്ട്. ആനിമൽ പ്രൊഡക്ട്സ്, ഇതിൻ്റെ തോലുകളൊക്കെ, ഇതിൻ്റെ സ്കിന്നൊക്കെ, ആനിമലിൻ്റെ സ്കിന്നൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഈ സോളാർ എനർജി ഉപയോഗിക്കാറുണ്ട്. ഒന്നുമില്ല വെയിലത്തിടുക, ദാറ്റ് ഇസ് ഓൾ. പിന്നെ സോളാർ ഫർണസസ് ഉണ്ട്, ചില ഫർണസസിൽ ഹൈ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സോളാർ ചില പ്രിസങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചില ലെൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് സോളാർ എനർജിയെ എന്ത് ചെയ്യുക, ഈ ലെൻസിൻ്റെ മേലെ പതിപ്പിക്കുക. അങ്ങനെയാകുമ്പോൾ എവിടെയാണോ അത് ഫോക്കസ് ചെയ്യുന്നത്, ആ ഫോക്കസ് ചെയ്യുന്ന ഭാഗം എളുപ്പത്തിൽ ചൂടാവും. നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ചൂട് ഉപയോഗിച്ചുകൊണ്ട് ഫർണസുകൾ വർക്ക് ചെയ്യുന്ന ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്.
ഇനി എന്താണ് ലാസ്റ്റ് വൺ? ദാറ്റ് ഇസ് സോളാർ സെൽ ആണ് അല്ലെ. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഫോട്ടോ വോൾട്ടേക്ക് സെൽ. ഇറ്റ് ഇസ് എൻ ഇലക്ട്രിക്കൽ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് ദ ലൈറ്റ് എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ബൈ ഫോട്ടോ വോൾട്ടേക്ക് എഫക്ട്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാല്, ദാറ്റ് ഇസ് ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് ഒരു സാൻഡ്വിച്ച് ആണ്, സാൻഡ്വിച്ച് ഓഫ് എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സിലിക്കൺ ആണ്. അതായത് എൻ ടൈപ്പ് സിലിക്കണും പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു സോളാർ സെല്ലുകൾ ഉണ്ടാക്കുക. ഇത് ശരിക്കും ഇങ്ങനെയാണ്, ഇതിൻ്റെ മേലെ ലൈറ്റ് പതിക്കുമ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺസ് ഫ്രീ ആവും. ആ ഫ്രീ ആവുന്ന ഇലക്ട്രോൺസ് ആണ് അതിൽ കൂടി കറണ്ട് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഇസ് എ സാൻഡ്വിച്ച് ഓഫ് എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സിലിക്കൺ സെമി കണ്ടക്ടർ. ദി ലൈറ്റ് എനർജി ഫാൾസ് ഓൺ ദി സോളാർ സെൽ. നോക്സ്, നോക്സ് മീൻസ് തെറിപ്പിക്കുക. ഇലക്ട്രോൺസ് ഫ്രം ദി സർഫേസ്, സർഫസ് ഇലക്ട്രോൺ തെറിച്ചു പോകും. ഇറ്റ് ആക്ട് ആസ് എ ഫ്രീ ഇലക്ട്രോൺ ആൻഡ് ഹെൻസ് കറണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആണ്. ഹിയർ ദി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ഈസ് ഡി സി ഇലക്ട്രിസിറ്റി ആണ് പ്രൊഡ്യൂസ് ചെയ്യുക ആൻഡ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ ബാറ്ററി. അതാണ് നമ്മൾ പലപ്പോഴും സോളാർ ബാറ്ററികളെ പറ്റി, സോളാർ അല്ലെങ്കിൽ സോളാർ സെല്ലുകളെ പറ്റി നിങ്ങൾക്ക് പരിചയമാണ്. ഇറ്റ് ഇസ് എ നോൺ പൊല്യൂട്ടിംഗ് ആൻഡ് ഇസ് റെന്യൂവബിൾ ആൻഡ് സസ്റ്റൈനബിൾ പവർ ആണ്. യു നോ ഇറ്റ് ദി ഇൻസ്റ്റാൾമെന്റ് കോസ്റ്റ്, ഇതിന്റെ പ്രത്യേകത എന്താ അറിയാം? ഇത് നമുക്ക് സ്ഥാപിക്കണമെങ്കിൽ ഭയങ്കര പൈസ വേണം. അതായത് ഒരു വീട്ടിലൊക്കെ നമ്മൾ സോളാർ സെല്ലുകൾ സ്ഥാപിക്കണമെങ്കിൽ 100,000 രൂപയുടെ ഒക്കെ അടുത്തൊക്കെ വരും. ഒരു ചെറിയ കുറച്ച് പിന്നെ പവർ കിട്ടുന്ന സോളാർ സെല്ലൊക്കെ കിട്ടാൻ സ്ഥാപിക്കാൻ തന്നെ വേണം. പക്ഷേ ഇറ്റ് ഇസ് മെയിൻ്റനൻസ് കോസ്റ്റ് ഇസ് ലോ. ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ്റനൻസിന് അധികം ചിലവൊന്നും ഉണ്ടാവില്ല. പക്ഷേ സ്ഥാപിക്കാനുള്ള പണം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു അതിന്. പക്ഷേ KSEB ഒക്കെ പലപ്പോഴും ഇതിൻ്റെ സബ്സിഡി ഒക്കെ കൊടുക്കുന്നുണ്ട്. പകുതി പൈസ KSEB-യും പകുതി പൈസ നമ്മൾ പേഴ്സണലായിട്ടും കൊടുക്കുകയാണെങ്കിൽ സോളാർ സെല്ലുകൾ സ്ഥാപിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഇറ്റ് ഡസ് നോട്ട് വർക്ക് ഇൻ ഫോഗി ആൻഡ് ക്ലൗഡി ഡേയ്സ്. അത് മറ്റൊരു പ്രശ്നമാണ്, ഐ മീൻസ്. പക്ഷെ അതിൻ്റെ പ്രശ്നം നമ്മുടെ നാട്ടിൽ അത് അതിൻ്റെ പ്രശ്നമായിട്ട് വരില്ല. കാരണം നമുക്കങ്ങനെ ക്ലൗഡിയും ഫോഗി ഡേയ്സുകളും വളരെ കുറച്ച് മാത്രമേ ഉണ്ടുള്ളൂ. ആ ദിവസങ്ങളിൽ ഇത് വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇനി അപ്ലിക്കേഷൻ ഓഫ് സോളാർ സെൽ. ഇനി എന്തൊക്കെയാണ് സോളാർ സെല്ലുകൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഒന്നാമത്, സോളാർ സെൽസ് ആർ യൂസ്ഡ് ഇൻ കാർ. അതായത് സൗരോർജ്ജം ഉപയോഗിച്ചുകൊണ്ടുള്ള കാറുകൾ ഇപ്പോൾ ഓൾറെഡി പല കമ്പനികളും ഇറക്കിയിട്ടുണ്ട്. സോളാർ സെൽസ് ആർ യൂസ്ഡ് ഇൻ കാൽക്കുലേറ്റേഴ്സ്. അത് നമുക്കൊക്കെ പരിചയമാണ്. നമ്മളെ കയ്യിൽ തന്നെ കാൽക്കുലേറ്റർ, പലപ്പോഴും സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുന്ന കാൽക്കുലേറ്ററുകളുണ്ട്. സോളാർ പാനൽസ് ക്യാൻ ബി യൂസ്ഡ് ടു ജനറേറ്റ് ഇലക്ട്രിക്കൽ പവർ, വാട്ടർ ഹീറ്റിംഗ് എക്സെട്ര. ട്രാഫിക് സിഗ്നൽ യൂസസ് സോളാർ സെൽ. അതായത് നമ്മുടെ നാട്ടിലുള്ള മിക്കവാറും ഈ ട്രാഫിക് സിഗ്നൽസും ഇപ്പൊ സോളാർ എനർജി അല്ലെങ്കിൽ സോളാർ സെല്ലിന്റെ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ട്രാഫിക് സിഗ്നലുകളാണ്. ഇൻ ടോയ്സ്, വാച്ചസ് ആൻഡ് കാൽക്കുലേറ്ററിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ ഫെൻസസ്, അതായത് ഫെൻസ് മീൻസ് വേലികളാണ്. അപ്പം ഈ പിന്നെ മറ്റ് അന്യ മൃഗങ്ങളോടൊക്കെ അറ്റാക്ക് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെൻസുകൾ കെട്ടാറുണ്ട്. ആ ഫെൻസുകൾക്ക് വേണ്ട ഇലക്ട്രിക്കൽ എനർജി സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാറുണ്ട്. വാട്ടർ പമ്പിങ്, പിന്നെ സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ ട്രീറ്റ്മെൻറ്റ്, പോർട്ടബിൾ പവർ സപ്ലൈസ്. അപ്പോൾ ഇത്രയാണ് ഫ്യൂവൽസിൻ്റെ പാർട്ട് 3 വീഡിയോ. ഇതോടുകൂടി ഫ്യൂവൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.